ഹായ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ത്രികോണമിതി എന്ന പാഠത്തെക്കുറിച്ചാണ് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന വളരെ എളുപ്പ പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ് ത്രികോണമിതി എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോട് കൂടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടി നോ എന്ന നോക്കണമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെ നമ്മൾ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും തുല്യമായ രണ്ട് കോണുകളും ഒരു വശവുമാണ് തന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഉള്ള രണ്ട് കോണുകളും മൂന്ന് സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു വശവുമാണ് തന്നിട്ടുള്ളത് ഇനി നമ്മൾ മറ്റ് രണ്ട് വശങ്ങൾ കൂടി കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് നമുക്കറിയാം തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ് എന്ന് അപ്പോൾ വലതുവശത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിനെതിരെയുള്ള ലംബത്തിൻ്റെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ത്രികോണത്തിൻ്റെ രണ്ട് വശം കിട്ടി രണ്ട് വശവും മൂന്ന് സെൻറ്റിമീറ്ററാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർണമാണ് കർണം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പൈതകോറസ് തത്വം നമുക്ക് ഉപയോഗിക്കാം പൈതകോറ സിദ്ധാന്തമനുസരിച്ച് കർണ സ്ക്വയർ സീകൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അതായത് മൂന്നേ സ്ക്വസ് മൂന്ന് സ്ക്വയർ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് പതിനെട്ടാണ് നമുക്കിവിടെ കിട്ടിയത് കർണം സ്ക്വയർ ആണ് അപ്പോൾ കർണം കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ റൂട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് പതിനെട്ട് നമുക്ക് ആയിട്ട് കിട്ടുന്നത് ത്രീ റൂട്ട് ടു സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് ആൻസറായിട്ട് അത് അപ്പോൾ നമുക്ക് കിട്ടിയ ത്രികോണത്തിൻ്റെ കർണം എന്ന് പറയുന്നത് ത്രീ റൂട്ട് ടു സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ നമുക്ക് ഒരു ത്രികോണം തന്നു അതിൻ്റെ മൂന്ന് വശങ്ങളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി താഴത്തെ വശം അഞ്ച് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയാലോ വരച്ചാൽ വശങ്ങളുടെ നീളം എന്തായിരിക്കും പൊതുവേ ഇത്തരം ഒരു ത്രികോണത്തിലെ ഒരു ലംബത്തിൻ്റെ നീളം എന്തായാലും അതുതന്നെയാണ് മറ്റേ ലംബത്തിൻ്റെ നീളവും കർണത്തിൻ്റെ നീളം ഈ നീളത്തിൻ്റെ റൂട്ട് ടു മടങ്ങാണ് നിങ്ങൾ ഈ നമ്മൾ കണ്ട തെളിയിച്ച ത്രികോണത്തിലേക്ക് ഒരു വശത്തിൻ്റെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ മറ്റു വശത്തിൻ്റെ നീളം മൂന്ന് സെൻ്റി അപ്പോൾ കർണത്തിൻ്റെ നീളം വരുന്നത് ത്രീ റൂട്ട് ടു എന്നാണ് അതേപോലെ ആ ത്രികോണത്തിൻ്റെ കോണളവുകൾ ശ്രദ്ധിക്കുക തൊണ്ണൂറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇങ്ങനെ വരുന്ന ഏതൊരു ഈ കോണുകളുള്ള ഏതോ ഒരു ത്രികോണവും പൊതുവേ പറഞ്ഞാൽ അവയുടെ വശത്തിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് വൺ ഈസ്റ്റു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്ന അംശബന്ധത്തിലായിരിക്കും നമ്മൾ എടുത്ത ത്രികോണം ഒന്നുകൂടി നോക്കുക കോണളവുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെയായ ഏത് ത്രികോണത്തിൻ്റെയും വശങ്ങൾ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു റൂട്ട് ടു എന്ന അംശബന്ധം ഇതാണ് നമ്മളിവിടെ തെളിയിച്ചിട്ടുള്ളത് അപ്പം ഈ ത്രികോണത്തിൽ നേരത്തെ പറഞ്ഞ അഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവയുടെ വശങ്ങളുടെ നീളം എന്തായിരിക്കും ഒരു പാദം അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും ലംബം അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും കർണം എന്ന് പറയുന്നത് ഫൈവ് റൂട്ട് ടു എന്നായിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ത്രികോണം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇനി നമ്മൾ വേറൊരു ത്രികോണം നോക്കുക നമ്മൾ അടുത്ത ത്രികോണത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക അവയുടെ കോണളവ് തൊണ്ണൂറ് ഡിഗ്രി അറുപത് ഡിഗ്രി എന്നിങ്ങനെയാണ് ആ ത്രികോണത്തിൻ്റെ കോണളവ് ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ബാക്കി രക്ഷങ്ങളുടെ നീളം നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇതൊരു സമൂഹകോണത്തിൻ്റെ പകുതിയാണ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പകുതിയായിട്ട് കാണാനായിട്ട് സാധിക്കില്ലേ അപ്പോൾ ഒരു സമൂച ത്രികോണം വരയ്ക്കുന്നു ആ സമൂച ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീ നീളം ആറ് ആണ് സമ്പൂച ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ആറ് സെൻറ്റിമീറ്റർ മറ്റ് രണ്ട് വശങ്ങളുടെ നീളം അതുതന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഓണത്തിന് നമുക്ക് തന്ന മട്ട ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം കിട്ടി ആറ് സെൻറ്റിമീറ്റർ കാരണം ഈ ത്രികോണത്തിൻ്റെ സമഭുജ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും ആറ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു അതിലെ ഒരു വശം നമുക്ക് തന്ന ത്രികോണത്തിൻ്റെ കർണമായതുകൊണ്ട് ആ കർണം എന്ന് പറയുന്നത് ആറ് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി നമുക്കിവിടെ മൂന്നാമത്തെ വശത്തിന് നീളമാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് മൂന്നാമത്തെ വശത്തിന് നീളം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പൈതകോറ സിദ്ധാന്തം അനുസരിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത് പൈതകോറ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ത്രീ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും ഒരു രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ട് കുറച്ച് ഒരു താഴത്തെ ഒരു സെൻറ്റിമീറ്ററായിട്ട് കുറച്ച് അങ്ങനെ ഒരു ത്രികോണം വരച്ചാലോ അതിൻ്റെ വശങ്ങളുടെ നീളം എങ്ങനെയായിരിക്കും നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച അതേ ത്രികോണത്തിൻ്റെ ഇതുപോലെ തന്നെ അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇതാണ് ഇവിടുത്തെ ത്രികോണത്തിൻ്റെ ഇങ്ങനെയുള്ള ത്രികോണം നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ അവയുടെ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു എന്ന അംശബന്ധത്തിലായിരിക്കും ഏതൊരു കോണുകളും മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയവ ഏതു കോണിൻ്റെയും വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് വൺ റൂട്ട് ടു റൂട്ട് ത്രീ ഈസ് ടു എന്ന അംശബന്ധത്തിലായിരിക്കും ഏതൊരു വശത്തിന് നീളം തന്നാലും ഈ ഒരു കോണ് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഈ ക്വേഷനിലേക്ക് കൊടുത്താൽ മതിയായിരിക്കും തുടർന്നു വരുന്ന കണക്കുകൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ അത് പഠന വിഷയമാക്കുന്നതായിരിക്കും ഈ ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നത് ഈ ക്ലാസ്സുകളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രീ ഈ ക്ലാസ്സുകൾ മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നന്ദി